اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് തുടങ്ങും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാടാണ് എന്ന് തിരിച്ചറിയുന്നത് ചിലപ്പോൾ ചില പരീക്ഷണങ്ങളിലൂടെയായി. കൊറോണയ്ക്ക് ശേഷം നാടിൻ്റെ സാഹചര്യങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുമ്പോൾ അതിനിടയിലിപ്പോൾ ഒരു പുതിയ രോഗവുമായി ബന്ധപ്പെട്ട് പുതിയതല്ല പഴയ രോഗം രൂപം നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലൊക്കെ തലപൊക്കുന്ന ഒരു സാഹചര്യം ഏറെ ഭീതിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ നോക്കിക്കാണുന്നത്. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനോഹരമായ ഒരു ഒഴുക്കിനിടയിൽ അത് പെട്ടെന്ന് നിന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് സ്വസ്ഥത എപ്പോഴും മനസ്സിൽ കൊതിക്കുന്ന ഒരു ജീവിതമാണ്. ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ് ജീവിതത്തിൻ്റെ നിറങ്ങളും സങ്കല്പങ്ങളും എന്നതാണ് വസ്തുത. പരീക്ഷണമായിട്ടാണ് രോഗം അല്ലാഹു മനുഷ്യന് നൽകുന്നത് എന്ന് ഒരുപാട് പഠിച്ചവരാണ് നമ്മൾ. വിശ്വാസി എന്ന നിലയിൽ ഉൾക്കൊണ്ടവരുമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം ഖുർആൻ അതിനാ നമ്മളെ പരിചയപ്പെടുത്തിയത് പോലും. ഉള്ള കാലത്ത് കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ ആ മനുഷ്യന്റെ. പക്ഷെ രോഗം കഠിനമായപ്പോ ഓരോരുത്തരും പടിയിറങ്ങിപ്പോയി. സിറകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. നോക്കേണ്ട മക്കൾ ഉപേക്ഷിക്കുന്നു എന്ന് കാണുന്നു. ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയേണ്ട ജീവിതത്തിൻ്റെ നേർപാതി ഇങ്ങനെ ഒരു മാരകമായ രോഗമുള്ളയാളെ ഇനി എന്തിനെന്ന് ചിന്തിച്ചു പോകുമ്പോൾ സഹധർമ്മിണിയും ഉപേക്ഷിക്കപ്പെടുന്നു. അങ്ങനൊരു വിഷമസന്ധ്യ ആ മനുഷ്യനുണ്ടാകുന്നു. ഖുർആൻ അതാണ് ആ കഥ പറയുന്നത്. വായ്യൂബ ഇതിനാഥാർത്ഥ അന്നീ മസ്സലി അപ്പുറ അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. പഠിച്ചവനെ ഞാൻ വിഷമത്തിലാണ്, അങ്ങേറ്റത്തെ നിരാശയാണ്, അല്ലെങ്കിൽ ആ പരീക്ഷണത്തിനാണ്. പക്ഷേ ആ പ്രതിസന്ധിയുടെ ആഴക്കടലിലും ആ മനുഷ്യന്റെ ഒരു വാക്ക് എന്താണെന്നറിയോ, കരുണ ചൊരിയുന്നവരിൽ നീ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. വിശ്വാസികളുടെ മനസ്സതാണ്.
പതിതമായ ഏത് സാഹചര്യങ്ങളുമാണെങ്കിലും അവന് ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. മണൽക്കാട്ടിൽ തന്റെ പ്രിയപ്പെട്ട മകനെ ഉപേക്ഷിച്ചു പോകുന്നിരുന്ന, സഹധർമ്മിണിയെ ഉപേക്ഷിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ. ആ നേരത്തെ ആ പ്രാർത്ഥന അത്ഭുതകരമാണ്. ആ മനുഷ്യങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോ വേദന മാത്രമാണ് ഉള്ളിൽ. പഠിച്ചവനൊരു കൽപ്പന തന്നിട്ട് അവിടെ കൊണ്ടുപോയി ആക്കി പോരേന, അങ്ങനെ ആക്കി പോര. ഒരു ദുആ ഉണ്ട്, ആ ദുആ മറ്റൊന്നുമല്ല, എന്റെ മക്കളെ ഞാനിതാ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു റബ്ബേ, അവർക്ക് പഴവർഗം കൊടുക്കണം റബ്ബേ. ജനങ്ങളോട്, ജനങ്ങളുടെ മനസ്സിൽ അവരോട് സ്നേഹമുണ്ടാക്കണം റബ്ബേ. അവിടെ പ്രതീക്ഷയാണ് ആ മനുഷ്യൻ. കാരണം ഈ മക്കൾ വഴി മകൻ വളർന്നു വരണം, ഈ നാട് വികസിക്കണം, തലമുറകൾ തലമുറകളായിട്ട് പിന്നെയും ഇവിടെ ഉണ്ടാകണം. അതാ വിശ്വാസിയുടെ മനസ്സ്. ദുർബലത, നിരാശ അവരുടെ ജീവിതത്തിൽ ഇല്ല. എന്തൊക്കെ പിന്നെ ജീവിതത്തിന് എന്തർത്ഥം? വീണ് തകർന്നു എന്ന് കരുതുന്ന ഒരു നേരം അവനുണ്ടാകരുത്. അപ്പോഴും ഒരു പ്രതീക്ഷ അവന്റെ ഉണ്ട്. രോഗങ്ങളൊക്കെ അങ്ങനെയാണ്. അബൂ ഉബൈദ ഉമർ ബിൻ ജറാഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്, ഖുറൈഷ് തറവാട്ടിലെ അന്നത്തെ പ്രമുഖ തറവാടാണ്. റസൂലുള്ളാഹിന്റെ കൂടെ മദീനയിലേക്ക് നബി മുമ്പേ അയച്ച മുഹാജിറുകളുടെ കൂട്ടത്തിലുണ്ട് അദ്ദേഹം. യാത്ര പോയി, അവസാനം യുദ്ധങ്ങളുണ്ടായി, അവസാനം ഫലസ്തീനിൽ എത്തിപ്പെട്ടു. അവിടെ താമസിക്കുന്നതിനിടയിൽ, അവിടെ താമസിക്കാൻ പോയതല്ല തിരിച്ചു വരാൻ പോവുക, അതിനിടയിൽ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു, മാരകമായ രോഗം. അന്ന് പടർന്നു പിടിച്ച പ്ലേഗ്. അവസാനം അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഫലസ്തീനിലെ ഇൻവാസ് എന്ന സ്ഥലത്താണ് അബൂ ഉബൈദ ഉമർ ബിൻ ജറാഹിന്റെ മരണം. ആരാന്നറിയോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. രോഗം എന്താണെന്നറിയോ? പ്ലേഗ. അന്നത്തെ ആളുകൾ ഏറെ ഭീതിയോടുകൂടി നോക്കിക്കണ്ട രോഗം. രോഗം വരുന്നു എന്നുള്ളത് ഒരാൾ മനുഷ്യന്റെ മോശത്തരമൊന്നുമല്ല. അള്ളാഹു അയാളെ അദ്ദേഹത്തെ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അന്ന് മദീനയുടെ ഖലീഫയാണ്. അബൂ ഉബൈദയുടെ മരണമറിഞ്ഞ ഉമർ റളിയല്ലാഹു ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു. ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു വീഴുന്നു എന്ന വാർത്ത ഇവിടെ കിട്ടുന്നുണ്ട്. പോകണം എന്നൊരു കൂട്ടരെ വഴിയിൽ വെച്ച് തടയുന്നു, വേറെ ഒരു കൂട്ടരും ഇങ്ങനെ പോകാൻ പാടില്ല. മുതിർന്ന ഒരു സഹാബി വന്നിട്ട് ഓതിക്കൊടുക്കുന്നു, അമീർ അൽ മുഅ്മിനീൻ റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു നാട്ടിൽ സാംക്രമിക രോഗം പടർന്നു പിടിച്ചാൽ, താവോന് പോലെയുള്ള രോഗമുണ്ടായാൽ ആ നാട്ടുകാരവിടുന്ന് പുറത്തേക്കോ പുറത്തു നിന്നൊരാൾ അങ്ങോട്ടോ പോകരുത്. ഇസ്ലാം രോഗി സന്ദർശനം പുണ്യം പറഞ്ഞ മതാ. എന്നിട്ട് പോലും പകരുന്ന രോഗങ്ങളിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് 1500 കൊല്ലങ്ങൾക്കപ്പുറത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട ഉമർ റളിയല്ലാഹുവിന് തിരിച്ചു പോരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞു. ഇന്നിപ്പത്തെ ഈ രോഗവും സാഹചര്യമൊക്കെ കേൾക്കുമ്പോ നമുക്ക് പേടിയുണ്ട് ഉള്ളില്, പക്ഷേ അവസാന ഒരു പ്രതീക്ഷ ഉണ്ട്. അത് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ്. സീതു കുല്ല ത്വരീഖിൻ ഇല്ലാ ത്വരീഖൻ ലഹൂ, സകല വഴികളും മറന്നു പോകുമ്പോ തെളിയുന്ന ഒരു വഴിയുണ്ട്, അത് റബ്ബുൽ ഇസ്സത്തിന്റെ അടുത്തേക്കുള്ള വഴി മാത്രമാണ്, അവന്റെ അപാരമായ സഹായമാണ്. അമുഖമായിട്ട് സൂചിപ്പിക്കുക, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഉഖ്മാനിലെ ഒരായത്താണ് ഓതി വെച്ചത്. അതിന് പറയുന്നത് ഒരു ബാപ്പ മക്കളും മകനെ ഉപദേശിക്കുന്ന കഥയാണ്. എത്ര ബാപ്പമാർ എന്ന നിലയിൽ നമുക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തുക. സ്വകാര്യ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പരസ്യ ജീവിതം, മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുന്ന ജീവിതം, നമ്മളിൽ നിന്ന് പകർത്താൻ എന്തുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുന്ന ജീവിതം. ആ വാപ്പ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് മകനെ. ഇത് കാലലുഖമാനു ലിബിനിഹി വഹുവ യഅദുഹു, ഖുർആൻ പറയുന്ന അങ്ങനെയാണ്. വാപ്പ മകനെ ഉപദേശിക്കുന്ന വഅള എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് വഅള ഉണ്ടായത്, ഉപദേശം എന്നാണ് അതിന്റെ മലയാളത്തിലെ അർത്ഥം. വാപ്പ മകനെ ഉപദേശിക്കുന്നു. നട്ടമായ ഒരു കാലമാണ് അത്, ഉപദേശങ്ങൾ നട്ടമാണ്. പിതാക്കള് മക്കളോടൊന്നും പറയാത്ത കാലമാണ്,
കാരണം പറഞ്ഞാൽ എന്റെ മക്കൾ അനുസരിക്കൂല, അതുകൊണ്ട് ഞാൻ പറച്ചിൽ നിർത്തിയെന്ന് എത്രയോ പാപ്പമാര് പറയുന്നത് നമ്മളിങ്ങനെ കാതിൽ കേൾക്കുന്ന കാലം. ലുഖ്മാൻ മകനോട് പറയാണ്, ദുഷിക്കുമില്ല പൊന്നുമോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നിന്നെ സൃഷ്ടിച്ച, നിന്നെ പടച്ച അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കണം. ഇങ്ങനെ എങ്ങാനും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ നിന്നെ ശിർക്ക ലദുൽമുൻ അളീം, അതൊരു മഹാപാതകമാണ്, അതൊരു കൊടിയ ശിക്ഷ കിട്ടുന്ന കർമ്മമാണ്, അതുകൊണ്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാം. പിന്നെ ആ വാപ്പ പറയുന്നുണ്ട്, യാ ദുനയ്യ, ദൈവീക വിശ്വാസം ഹൃദയത്തിൽ അരക്കൊട്ട ഉറപ്പിച്ചിട്ട് പിന്നെ വാപ്പ പറയാണ്, പരലോകത്തെ വാപ്പ ബോധ്യപ്പെടുത്തുകയാണ്, യാ ദുനയ്യ എന്റെ പൊന്നെ, നീ ഒരു പ്രവർത്തനം ചെയ്തിട്ട് അതെങ്ങാനും നീ ഒളിപ്പിച്ച് വെച്ച്, എന്റെ പൊന്നുമോനെ അത് കടുകുമണിയുടെ വലുപ്പമേ ഉള്ളൂ. കടുകുമണി എന്നാണ് ഖുർആന്റെ പ്രയോഗം, ഹർദൽ. എങ്ങനെ ചെറുതാക്കാൻ കഴിയുമോ അന്നത്തെവർക്ക് ഉപമയായിട്ടതാണ് ഉപയോഗിച്ചത്. ഇന്ന് പറയുകയാണെങ്കിൽ എത്രയോ മൈക്രോ യൂണിറ്റുകളുടെ പുതിയ കഥ പറയുന്ന പുതിയ കാലം വിസ്മയവും അത്ഭുതകരവുമാണ്. അന്ന് ഖുർആൻ പറയുന്നതിയും തക്കുമിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഏറ്റവും ചെറിയ ഒരു കടുകുമണി, അതിന്റെ ഒരു കഷ്ണം അത്രയേ നീ ചെയ്തിട്ടുള്ളൂ പൊന്നെ, എന്നിട്ട് നീ ചെയ്തതെന്തെന്നോ, ഫതകുൻ ഫീ സഖറ, അതൊരു പാറയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നീ അങ്ങ് ഒളിപ്പിച്ചു വെച്ചു എന്റെ മോനെ, അല്ലെങ്കിൽ ആകാശത്തിൽ എവിടെയോ നീ അത് ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ്, കടുകുമണിയുടെ അത്രയേ നീ ചെയ്തിട്ടുള്ളൂ, വെറും ഒരു കടുകുമണി, അതൊരു പാറയുടെ ഉള്ളിലാണ് നീ ഒളിപ്പിച്ചത്, അല്ലെങ്കിൽ മാനത്തിന്റെ ഏതോ കോണിൽ നീ അത് ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിശാലമായ ഭൂമിയിൽ എവിടെയോ നീ അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ മോനെ കേട്ടോ, അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്, പടച്ചവനത് എടുത്തു കൊണ്ടുവരും, നീ ഉറപ്പി, നീ വലിച്ചെറിഞ്ഞ ഏത് ഭാഗത്തേക്ക് ആ കടുകുമണി നീ ഉപേക്ഷിച്ചാലും, അത്ര നിസ്സാരമായൊരു പ്രവർത്തനം അത് നീ ഒളിപ്പിച്ചു വെച്ചാലും അത് റബ്ബ് കൊണ്ടുവരും കേട്ടോ. അള്ളാഹു എൽ ദയാലുവാണ്, അതോടൊപ്പം അവനെല്ലാം അറിയുന്നവനുമാണ്. ഉപ്പമാൻ സൂറത്തില് ഒരു വാപ്പ മകനോട് പറയാ, പരലോക ബോധം ഉണ്ടാക്കുക മകന്. ഖുർആൻ ആ അധ്യായം പോലും വിസ്മയവും അത്ഭുതവുമാണ്. വാപ്പാന്റെ ഉപദേശം പിന്നെയും വരുന്നുണ്ട്, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, നിസ്കാരം നിലനിർത്തണം എന്റെ പൊന്നുമോനെ. ആ പ്രതയോഗം തന്നെ സ്നേഹത്തിന്റെ വാക്ക, ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മകനെ, നിസ്കാരം നിലനിർത്തണം. എത്ര വാപ്പാര് മക്കളോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലോ എന്റെ കോടതിയിൽ കുറ്റക്കാരാണ്. വാപ്പാര് പറയും, ഞാൻ മോനോട് ഒന്ന് രണ്ടോട്ടം പറഞ്ഞു, പോനെ ചെയ്യലെന്നല്ല, ഞാൻ ഇങ്ങോട്ട് പോരും, ഇനി ഞാൻ പറയില്ല. ഒരു വാപ്പി അത് പറയുന്നത് ദുനിയാവ, ഇത് പരീക്ഷണ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ കാര്യം റസൂലുള്ള പഠിപ്പിച്ചപ്പോ പറഞ്ഞില്ലേ, കുട്ടിക്ക് 7 വയസ്സായ നമ്മൾ നിസ്കരിക്കാൻ കൽപ്പിച്ചോളിന്ന. എത്ര കാലം കൽപ്പിക്കും? 3 കൊല്ലം കൽപ്പിക്കും. 3 കൊല്ലത്തിൽ എത്ര നിസ്കാരം, 1000 കണക്കിന് സമയങ്ങൾ ആ മകനെ ഉപദേശിക്കുന്നുണ്ട്, പോരെ നിസ്കരിക്കാൻ പോരെ. അപ്പോഴൊന്നും അടിയുടെ വർത്താനല്ലോ, അടിയുടെ വർത്താനം എപ്പോഴാ പറഞ്ഞാലും, 10 വയസ്സായാല ആ വാപ്പ എത്ര ക്ഷണിക്കണം എന്നാലോചിച്ച് നോക്കണം. ഒന്നേക്കോ രണ്ടാമത്തെയും ചെറിയ മക്കളടിച്ച് ആ മക്കളിൽ പിന്നെ ഒരു സ്നേഹമല്ല, ഒരു ബഹുമാനമല്ല, ഉള്ള പതയും മകന്റെ. മകൻ എന്ന് പറഞ്ഞാൽ എന്താ, പിതാവിന്റെ രഹസ്യമാണ്, അൽ വലദു സിർറു അബീ, പിതാവിന്റെ അടയാളമാണ്, ഈ പിതാവിന് വേണ്ടി ദുആ ചെയ്യേണ്ടവനാണ്. അതുകൊണ്ട് പൊന്നെ നീ നിസ്കരിക്കണം, നിലനിർത്തണം, ഉമ്റു ബിൽ മഅറൂഫ്, നീ സദാചാരം കൊണ്ട് കൽപ്പിക്കണം, വന്നാനിൽ മുങ്കർ, നീ ദുരാചാരത്തെ വെറുക്കണം. പിന്നെ ജീവിതം എന്താന്ന് വാപ്പ മകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം അത് ക്ഷമിക്കണട്ടോന്ന്. മക്കളെന്ന് ദുർബലരാണ്, ഒരു ചെറിയ കാര്യം വന്നപ്പോ മക്കൾ ടെൻഷനായി, ഇനി ഞാൻ പഠിക്കാൻ പോണില്ല, ഞാൻ ആ കോഴ്സ് മാറ്റിയാണ്, എനിക്ക് അവിടെ പറ്റണില്ല,
അതുകൊണ്ട് ഞാൻ ഇനി പോണില്ല. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വിസ എടുത്തിട്ട് വാപ്പ പറഞ്ഞയച്ചിട്ടുണ്ടാവും, അവൻ പറയുക ഞാൻ പോരുകയാണ് ഇവിടെ ശരിയാണില്ല. അവന്റെ സുഹൃത്ത് വലയപ്പെടുകയാണ്, ജീവിതം എന്താന്ന് അവൻ അറിയണില്ല. നെഞ്ചൊരുകുന്ന ഒരു പാപ്പയും അമ്മയും ഒരു കുടുംബവും ഉണ്ടെന്ന് അവൻ മറന്നുപോയി. അവന്റെ സ്വന്തം കാര്യം മാത്രം ഓർത്തു. അതുകൊണ്ട് നിനക്ക് ബാധിച്ചതെന്തോ അത് നീ ക്ഷമിക്കണം. ആ കാര്യങ്ങളൊക്കെ ദൃഢമായിട്ട് നീ ഓർപ്പിക്കണം. അത് ദൃഢമായ കാര്യങ്ങളാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും. അള്ളാഹു എന്താണോ നിനക്ക് കൽപ്പിച്ചത് അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത്രക്കോ ഒരു പാപ്പാരെന്നുള്ളതിലൊക്കെ നമ്മൾ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. പിന്നെയും പറയുന്നുണ്ട് ജനം, ഇത് അള്ളാഹുവിനോടുള്ള കടമയാ പറഞ്ഞു, ഈ ജനങ്ങളോട് നീ എങ്ങനെ പെരുമാറണം എന്റെ പൊന്നുമോനെ. അല്ലെ, പെരിയിലൊരാള് വന്ന് മക്കളത് പറയുകൂടിയില്ല. ഒരാള് അതാ പുതിയ മക്കള്, ആ ഒരാള് കുറച്ചു നേരം അവിടെ വന്നു മേളം പോയി എന്ന് കുട്ടി പറയുക. അതാരാന്ന് അന്വേഷിച്ചപ്പോ ആരോ ഒരാളാണ്, അല്ലെങ്കിൽ കാര്യപ്പെട്ട കുടുംബത്തിലെ അംഗമാകാം, അയൽപക്കക്കാരനാകാം. കുട്ടി അത് പറഞ്ഞാൽ പോലും മറന്നു പോകുന്ന ഒരു പുതിയ കാലം, പെരുമാറ്റ മര്യാദകൾ മക്കൾ അറിയാത്തൊരു കാലം. അവിടെയാണ് ജനങ്ങളോട് നീ നിന്റെ കവിള് കോട്ടരുതേ എന്റെ മകനെ, മുഖം തിരിക്കരുത്, ആളുകളോട് പെരുമാറണം, നല്ല സ്വഭാവം കാണിക്കണം. ആരാ പറയുന്നത്? വാപ്പ മോനോട്. വലാ തംശിബില്ലർളി മറഹ, അഹങ്കാരത്തോടുകൂടി നീ ഭൂമിയിൽ നടക്കരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ. അല്ലാഹു ദുരഭിമാനിയെ ഇഷ്ടപ്പെടുകയില്ല, അഹങ്കാരിയെ ഇഷ്ടപ്പെടുകയില്ല. വാപ്പ മകനെ പറഞ്ഞു കൊടുക്കുക, ആ ബാപ്പയും മകനുമാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് ഭാര്യക്ക് ദീന് ഉപദേശിച്ചു കൊടുക്കുക, അതാ ഇസ്ലാം. ഭർത്താവ് ഭാര്യയോട് ദീനീ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഭാര്യമാര് പോകുമെന്ന് ഭർത്താക്കന്മാര് ജോലിക്കുമൊക്കെ പറയോ, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, എത്ര കാലമാണ് ഞങ്ങൾ പട്ടിണി കിടക്കും. പ്രിയപ്പെട്ടവനെ, നരക കഷ്ണം കൊണ്ടുവരരുതേ, ഹറാമായ മുതല് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ തീറ്റരുത്. അന്നത്തെ ഭാര്യമാര് പറയ, ഭർത്താവ് പോകുമ്പോ ഭർത്താവ് ഭാര്യയോട് വിവാഹ ജീവിതത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അലിയെ ഏൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അലിയെ നബിക്ക് ആദ്യേ പരിചയമുണ്ട്, കാരണം അലിയെ നബി വളർത്തിയ കുട്ടിയാണ്. അബൂത്വാലിബിന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടായപ്പോ, ഒരുപാട് മക്കളെ അബൂത്വാലിബിന്റെ വീട്ടിലുണ്ടായപ്പോ അലിയെ വിളിച്ചു, എന്നിട്ട് നബി കൂടെ വളർത്തി. അതാണ് അലിയ ബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആലിക്ക് ഫാത്തിമയെ വിവാഹം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. ആ അലിനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്, അലി എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ പോവുക. ഫാത്തിമാന്റെ വാശിക്ക് മുമ്പിൽ അവള് ചിലപ്പോ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, പ്രവർത്തിച്ചാൽ, ചെയ്താൽ നീ ക്ഷമിക്കണം എന്റെ അലി. എന്നിട്ട് എന്താ പറഞ്ഞു? ഇഷ്ടമല്ലാത്തൊരു വാക്കുകൾ പറഞ്ഞാൽ, എനിക്ക് അവളോട് കോപം വന്നാൽ, ഒന്നും ചെയ്യരുതട്ടോ, ഒന്ന് മാറിയിരിക്കണം, എന്റെ മോളെ ഒന്നും ചെയ്യരുത്, നീ ഒന്ന് മാറിയിരിക്കും. മാറിയിരുന്നിട്ട് നീ അള്ളാഹനെ ഓർക്കണം. അള്ളാഹു അനന്ത കോടി ജനങ്ങൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തെ ഓർക്കണം. അനുഗ്രഹങ്ങൾ എമ്പാട് ഏറ്റുവാങ്ങിയ മനുഷ്യന്മാര് അള്ളാഹനോട് കാണിക്കുന്ന ധിക്കാരം ഓർക്കണം. എത്രമേൽ ധിക്കാരം ആ മനുഷ്യന്മാര് അള്ളാഹനോട് ചെയ്തിട്ടും ആ അള്ളാഹു അവർക്കെതിരെ ഒരു ശിക്ഷാ നടപടിയും എടുക്കാതെ അവരോട് കരുണയോടെ പെരുമാറുന്നതെന്ന് ഓർക്കണം മേലി. അപ്പൊ എന്റെ മകള് ചെയ്തത് വളരെ ചെറുതായിട്ട് നിനക്ക് തോന്നും മലി. അതാണ് ഉപദേശം. ഇസ്ലാം ഇത്ര മനോഹരം. ഇതൊന്നും ഇപ്പൊ നമ്മള് പറയില്ല, മക്കളോട് പറയില്ല, ഭാര്യനോട് പറയില്ല, ഭർത്താവിനോട് പറയില്ല, ഒന്നും പറയില്ല, നാട്ടുകാരോടൊക്കെ പറയും. അങ്ങനെ നമ്മുടെ ഒരു രീതിശാസ്ത്രം രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് മകനോട് പറയുക, മകനെ നീ സദാചാരം ജനങ്ങളോട് ഉപദേശിക്കണം, മകനെ നീ ദുരാചാരം ജനങ്ങളോട് വെറുക്കണം. എന്ത് നിനക്ക് സംഭവിച്ചോ അതൊക്കെ നീ ക്ഷമിക്കണം. മതപഠനം അതിന്റെ ഭാഗമാണ്. നമ്മളെ മക്കളെ മദ്രസയിലേക്കൊക്കെ നമ്മളാക്കി. അതൊരു ഒരു ദുർബലമായ കാലാണ്, ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല, ഓർമ്മകൾക്ക് പോലും കനമില്ലാത്ത കാലം.
ജീവിതത്തിന്റെ മധുര കാലഘട്ടമാണ്, കുറെ കളിയുടെ കാലമാണ്. അതങ്ങനെ അങ്ങോട്ട് കടന്നു പോകും. നമ്മളെ മദ്രസ പഠനം പോലും അങ്ങനെയാണല്ലോ. പക്ഷെ യവ്വന മലൈ കൗമാര തരിക്കൾ കാലെടുത്ത് വെക്കുമ്പോ ഇവനെ കുറച്ച് നിയന്ത്രണത്തിന്റെ ചട്ടക്കൂടുകൾ വേണം. അവിടെ നമ്മളിപ്പോ എന്ത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണല്ലോ. മക്കൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും? അവിടെ ഈ മക്കളെ നല്ല കൂട്ടുകെട്ടിന്റെ കൂടെ നിർത്തണം. ഈ മക്കൾക്ക് നല്ല മതബോധം ഉണ്ടാകണം. എപ്പോഴാ കുട്ടികൾ കേടുവരുന്നത്? കൗമാര കാലഘട്ടത്തിലാ. സ്വയം നടക്കാൻ പഠിച്ചു, സ്വയം പോകാൻ പഠിച്ചു, ഒറ്റക്ക് യാത്ര ചെയ്യാൻ പഠിച്ചു. അതുവരെ കൂടമ്മണ്ട് അല്ലെങ്കിൽ വാപ്പുണ്ട്. ഇനിയില്ല, ഇനി ഈ കുട്ടി ഒറ്റക്ക് നടക്കാൻ പോവുക. അവിടെ ഈ കുട്ടിയുടെ ഉള്ളില് ബോധം വേണം. എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടക്കാൻ ഒരു വാപ്പാരെ കൊണ്ടും പറ്റൂല്ലോ. അതിനുള്ള മേഖലകൾ കണ്ടെത്തണം. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ കൗമാരക്കാരായ കുട്ടികളെ ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു ഇഷവരെ, ഒരു കൂടുതൽ ഇഷവരെ ഒരു പഠന പദ്ധതിയുണ്ട്. മക്കളെ രക്ഷിതാക്കൾ അവരോട് സ്നേഹമുള്ളവരെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം അവർക്ക് യഥാർത്ഥമായി നൽകുന്ന, അതിലുകൂടി നമ്മൾ പാകപ്പെടുത്തണം. മക്കൾക്ക് നല്ല ജോലി വേണം, നമുക്ക് ആഗ്രഹമുണ്ട്. മക്കൾക്ക് നല്ല വരുമാനം വേണം, നല്ല ജീവിതം വേണം, ആഖിറത്ത് വേണം. എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടല്ലേ, പറയേണ്ടവരല്ലേ? നരകത്ത് നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളെ കുടുംബം രക്ഷപ്പെടണം. അള്ളാഹു നരകത്ത് നമ്മളൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളെപ്പോഴും തേടേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട. കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഈ നല്ല സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് അമവി ഖലീഫമാരിൽ പ്രസിദ്ധനാണ്. ജീവചരിത്രം വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ജീവിച്ച കാലയളവ് എത്രയെന്നറിയോ? 41 കൊല്ലം. 41-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞിട്ടും ആ മരിച്ച ആളുകൾ ഓർക്കുന്നുണ്ട്. ബാക്കിയാക്കി പോയ കുറെ അടയാളങ്ങളുണ്ട്, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്, ജീവിതത്തിന്റെ ലാളിത്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കുട്ടികളെങ്ങനെ വളർത്തണം. അതിൽ പറയുന്നുണ്ട് ലാഹി ബഹു വസ്സബ എന്നാണ് അദ്ദേഹം പറയുന്നത്. 7 വയസ്സുവരെ കുട്ടികളോട് കളിക്കാനാ പറയും. മക്കളോട് 7 വയസ്സുവരെ കളിക്കുക. സ്നേഹം എന്താന്ന് മക്കൾ അറിയട്ടെ. മനസ്സിൽ സ്നേഹമെന്ന വികാരം അരക്കൊട്ടുറപ്പിക്കുന്ന നിർണായക കാലഘട്ടമാണത്. അതുകൊണ്ടാ റസൂലുള്ള ഒട്ടകമായിട്ട് മക്കൾക്ക് വേണ്ടി കളിച്ചു കൊടുക്കുന്ന ഹദീസ് വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത്. കണ്ടുവന്നൊരു യാത്രികൻ പറയാ, നബിയുടെ മുതുകത്ത് കുട്ടിയിരിക്കുക ഹസ്സൻ റളിയല്ലാഹുവിന്റെ ഫാത്തിമാന്റെ കുട്ടി, അലിയുടെ കുട്ടി. പിന്നെ മോനെ നിഅമൽ മർകബ് റഹിബത്ത യാ ഗുലാം, നീ കയറിയ വാഹനം എത്ര നല്ല വാഹനമാണ്. നബിനെ ഉദ്ദേശിക്കുക വന്ന വന്നയാൾ. റസൂലുള്ള മറുപടി പറഞ്ഞു, നഅം, വാഹനം നന്ന്, മഹനം മാത്രമല്ല, വ നഅമർ റാകിബ്, ഈ പുറത്തിരിക്കുന്ന യാത്രക്കാരനും എത്രയോ നല്ലവനാണ്. നബിയുടെ ജീവിതം ഇങ്ങനെ പഠിക്കുമ്പോ മക്കളോടുള്ള ലാത്സല്യവും സ്നേഹവും. ഉമ്മ വെച്ചപ്പോ ചോദിച്ചു ഒരു സഹാബി, അഖറബുൻ ഹാബിസ് എന്ന പേര്, ഇന്നലി അഷറത്തം മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്, മാ ഖബൽതു മിന്നും അഹദാ, ഇന്നേ വരെ ഒരാളെ ഞാൻ ഉമ്മ വെച്ചിട്ടില്ല. നമ്മള് നബി ആയിട്ട് ഇങ്ങനെ കുട്ടികളെ ഉമ്മ വെക്കുമെന്നാണ് അയാളെ സംശയം. ഇന്നത്തെ ചില വാപ്പാര പോലെ ആ മനുഷ്യൻ ചോദിച്ചു. നബി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അല്ലാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ ഊരിക്കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാൻ എന്നൊരു മറുപടി. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം, മൻ ലാ യർഹം വലാ യർഹം, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് ഒരാളും കരുണ കാണിക്കൂല. പറഞ്ഞാൽ അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ ലാഹി ബഹു സബ്അന്ന. പിന്നെ 7 വയസ്സ് കഴിഞ്ഞാലോ അതി ബഹൂസ പറഞ്ഞ, പിന്നുള്ള ആ 7 കൊല്ലം ഉണ്ടല്ലോ മക്കൾക്ക് സംസ്കാരം കൊടുക്കണം. ജീവിക്കുന്ന നാട്, സാഹചര്യം, കുടുംബം, ചുറ്റുപാട്, എല്ലാ അർത്ഥത്തിലും ആ നേരാണ് ഈ തഖ്ദീബിന്റെ അദബിന്റെ കാലം. അത് നന്നായിട്ട് കൊടുക്കണം. അത് കഴിയുമ്പോ പിന്നെ മകനെ കൂട്ടുകാരനാക്കണം. അങ്ങനെ എന്തോ നമ്മളോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. പിന്നെ മക്കളൊന്നും മറച്ചു വെക്കൂല. ഇന്നിപ്പോ നമുക്ക് പറ്റുന്നത് 14 വയസ്സുവരെ കുട്ടികൾ കൂടെ ഉണ്ടാവും. പിന്നെ കുട്ടികളൊന്നും പറയില്ല, കോളേജിലത്തെ കാര്യം പറയില്ല, പഠിക്കണ കാര്യം പറയില്ല. വാപ്പാനോടൊക്കെ അവർ മറച്ചു വെക്കാൻ തുടങ്ങി.
രഹസ്യങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ആണാകട്ടെ പെണ്ണാകട്ടെ, അത് കുടുംബ ജീവിതത്തിന്റെ പുഴുക്കുത്തായി പിന്നീട് രൂപാന്തരപ്പെടും എന്നുള്ളത് ഒരു ബുദ്ധ സത്യമാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവാലോചിച്ചു. അബ്ദുള്ളാഹി ഉമർ റളിയല്ലാഹുവിന്റെ ഒരു വാക്കുകൂടി പ്രധാനമാണ്. കൊച്ചുകുട്ടിയാണ് ഞാനെന്ന്, ഉമറിന്റെ മോന, എന്റെ ചുമലിൽ ഒരു കൈ വന്നു, ഒരാളെന്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചു, ഞാൻ നോക്കുമ്പോ അതെന്റെ നബിയാണ്, അഖദ റസൂലുള്ളാഹി ബിമഹ്യിബി, എന്റെ ചുമലിൽ എന്റെ നബി കൈവച്ചു, ഞാൻ കുവരി തെറ്റിച്ചു പോയി. പാല എന്നിട്ട് എന്നോട് പറയാണ്, നല്ല യൗവനം തുടികൊട്ടുന്ന കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും മനോഹരമായ സൗന്ദര്യം തുടങ്ങുന്ന അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ കാലമാണ്, ആ കാലാണ് ആ കുട്ടിയുടെ, ആ യുവാവിന്റെ, ആ കുമാരന്റെ. അപ്പ നബി പറയാണ് എന്ന് പറയുന്ന വർത്താനം മറ്റൊന്നല്ല, കുൻ ഫി ദുനിയ കഅന്നക ഖരീബ് ഔ ഗാബിറു സബീൽ വഅദ് നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ദുനിയാവിന് നീ ഒരു ഒരു വിദേശിയെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തെ നീ കബറാളികൾക്കിടയിൽ എണ്ണിക്കോ. ഏതോ മീതാങ്കല്ലുകൾക്ക് ചുവട്ടിൽ, മൈലാഞ്ചി ചെടികൾക്ക് ചുവട്ടിൽ ഒരുപടി സ്വപ്നങ്ങളും മോഹങ്ങളുമായി കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ നീ നിന്നെ എണ്ണിക്കോ. കൃത്യമാണ്, ദീനിന്റെ വലയത്തിലും അതിന്റെ തലത്തിലും അതിന്റെ വൃത്തത്തിലും നിലകൊള്ളുക എന്നുള്ളത് പ്രധാനമാണ്. അല്ലാഹു നമ്മളെയും നമ്മുടെ തലമുറയെയും നമ്മുടെ മക്കളെയും ഒക്കെ ദീനിന്റെ മാർഗത്തിലാക്കി തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരി സഹോദരങ്ങളെ ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നിറവേറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങളുടെ പ്രയാസങ്ങൾ നമ്മൾ കാണുന്നു. അല്ലാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ തമ്മിൽ നിന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഓർക്കുമ്പോൾ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും തെളിയുന്ന കുറെ മുഖങ്ങൾ പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ കരുതാത്ത കുറെ ആളുകൾ, അവർ പോയത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ചില ഫോൺ കോളുകളൊക്കെ അങ്ങനെയാണ്, അസുഖാണെന്ന് ആള് ആദ്യം പറയുള്ളൂ, എന്തോ ഒരു അസുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല, പ്രിയപ്പെട്ടവർ ഞെട്ടിപ്പോകും, ധരിച്ചു പോകും, സഹധർമ്മിണി പോലും അന്തപ്പെട്ടു പോകും. എവിടുന്നോ കൊണ്ടുവരുന്ന ടാർപ്പായി ഉമ്മറത്ത് കെട്ടുമ്പോഴാണ് അവൾ ഞെട്ടിത്തിരിക്കുക. രാവിലെ ഇറങ്ങിപ്പോയ മനുഷ്യൻ മരണം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നന്നാവും, അവരുടെ കവർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മളുടെയൊക്കെ പാപങ്ങൾ നന്നാവും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നന്നാവും ദൂരീകരിച്ച് തരുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് റബ്ബനാ ഗഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار